അൻവറിന് പിന്നിൽ ആര് എന്ന ചോദ്യം കഴിഞ്ഞ 20-25 ദിവസമായി കേരളം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അൻവറിനെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ്? ആ ചോദ്യങ്ങൾക്കുള്ള പരോക്ഷമായ ഉത്തരമാണോ ഇന്ന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി? അതിലൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അൻവർ മാത്രമല്ല, കാരാട്ട് റസാക്കും രംഗത്തെത്തിയിരുന്നു പി ശശിക്കെതിരെയും ഈ അജിത് കുമാറിനൊക്കെ എതിരെ. അപ്പോൾ ആ ഒരു ഫോർമേഷൻ, ആ ഫോർമേഷന് പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടി മറനീങ്ങുകയാണോ? മുഖ്യമന്ത്രി കൃത്യമായിട്ടും ആ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും ഇതിൽ ഈ പോലീസ് നിരന്തരമായി സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങൾക്കെതിരെ മയക്കുമരുന്ന് അപ്പോൾ തന്നെ ഹവാല ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രി പേരെടുത്ത് പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ഒരു അവർക്കെതിരെ പോലീസ് നീക്കം നടത്തിയിരുന്നു. കസ്റ്റംസിനെ വെട്ടിച്ചു വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് പിടികൂടുന്നു. ആ പോലീസ് പിടികൂടുന്നതിൽ മറ്റു തരത്തിലുള്ള ക്രമക്കേടുകളൊന്നും തന്നെയില്ല. സ്വർണം വെട്ടിച്ചിട്ടില്ല, സ്വർണം കവരാനൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് പറയുന്നു, ഉദാഹരണങ്ങൾ അദ്ദേഹം നിരത്തുന്നു. അപ്പോൾ വ്യക്തമാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, എം ആർ അജിത്കുമാറും സംഘവും മലപ്പുറം എസ് പി അടക്കം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സ്വർണ്ണ വേട്ട നടത്തി ആ സ്വർണം കവർന്നു എന്നുള്ളതായിരുന്നു അൻവർ പറയാതെ പറഞ്ഞ കാര്യം. അതിനെ മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എം ആർ അജിത്കുമാറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് ബാക്കി. മറ്റ് അൻവർ ഉന്നയിച്ച വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തള്ളിയിരിക്കുന്നു. ഒപ്പം മാമി കേസാണ് ഇനിയിപ്പോൾ മറ്റ് കേസുകളിൽ ഇടപെടൽ അടക്കം, മാമി കേസടക്കമുള്ള കേസുകളിൽ ഇടപെടൽ അടക്കം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും ഗൗരവമുള്ള വിഷയം ഈ ഡാൻസ് ഓഫ് സംഘത്തെ ഉപയോഗിച്ച് സ്വർണം കടത്തുന്ന ആളുകളിൽ നിന്ന് സ്വർണം കവർന്ന് അത് സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി അതിനുവേണ്ടി കൊള്ളയും കൊലപാതകവും മറ്റും നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരുന്നത്. അതാണ് മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുന്നത്. ഫലത്തിൽ ഇത് ഉന്നയിക്കുന്നത് ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അൻവറാണ് ഈ വിഷയം ഉന്നയിച്ചത്, പ്രതിപക്ഷ നേതാക്കളല്ല. അപ്പോൾ അൻവറിനെ തന്നെ ലാക്കാക്കിയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്ന് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന് പുറത്തേക്ക് അൻവർ പോയിരിക്കുന്നു എന്നതിനാണ് മുഖ്യമന്ത്രി പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. കാരണം താൻ തൻ്റെ നിർദ്ദേശം മാനിക്കാതെ അൻവർ നിരന്തരമായി പരസ്യമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം, അല്ലെങ്കിൽ പാർട്ടിയുടെ എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം പാർട്ടി വേദികളിൽ ആണ് അല്ലെങ്കിൽ തന്നോടാണ് ഇത് പറയേണ്ടിയിരുന്നത്, അദ്ദേഹം പറയുന്നില്ല. മറിച്ച് അദ്ദേഹം അത് പരസ്യമായി ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിലക്കുകൾ ലംഘിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശം ലംഘിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇനിയും വാർത്താസമ്മേളനം നടത്തിയാൽ താനും വാർത്താസമ്മേളനം നടത്തുക വഴി, നടത്തുമെന്ന് പറയുക വഴി, ഒരു പക്ഷേ തൻ്റെ ഒരു എതിരാളിയായി അൻവർ വളർന്നിരിക്കുന്നു. തനിക്കെതിരെയുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ താൻ തന്നെ മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ള ഒരു മറുപടിയും മുഖ്യമന്ത്രി നൽകുന്നു. ഫലത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിന് പുറത്തേക്ക് അൻവർ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പരോക്ഷമായി സമ്മതിക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ ഏറ്റുമുട്ടലിൽ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയുമുള്ള നീക്കമാണ് അൻവർ നടത്തുന്നത്. അതുകൊണ്ട് അൻവറിന് പാർട്ടി പിന്തുണയില്ല, സർക്കാരിൻ്റെ പിന്തുണയില്ല, താൻ പാർട്ടിക്കാരനെന്ന നിലയ്ക്കുള്ള മറുപടിയാണ് നൽകുന്നത്, മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയമായ വിഷയത്തിന് മറുപടി നൽകിയത്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, പാർട്ടി അൻവറിനൊപ്പം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു പക്ഷേ പാർട്ടി പരസ്യമായിട്ട് അൻവറിനെ രൂക്ഷമായ ഭാഷയിൽ തള്ളിപ്പറയാൻ മടിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രി പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അൻവറിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിലെ ഈ നിലപാടുകൾ. അതായത് ഇനിയിപ്പോൾ അൻവറിന് പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണ നൽകുന്ന ആ പാർട്ടി സഖാക്കളൊന്നും തന്നെ പാർട്ടിക്കൊപ്പമുള്ള ആളുകളല്ലെന്ന് പാർട്ടി വിലയിരുത്തും.